കണ്ണൂർ തലശ്ശേരിയിലെ പാർക്കിൽ ഒളിക്യാമറ വെച്ചെടുത്ത ദൃശ്യങ്ങൾ പോൺ സൈറ്റുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നു എന്ന വാർത്തയിലേക്കാണ്. ഇനി പെയ്ഡ് സൈറ്റുകളാണ് ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത്. ദൃശ്യം അപ്ലോഡ് ചെയ്തവർക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. തലശ്ശേരി ഓവർബ്രിഡ്ജ് ഹോളി പാർക്കിൽ കമിതാക്കളെ കുരുക്കാൻ ഒളിക്യാമറ വെച്ച സംഭവം മാതൃഭൂമി ന്യൂസാണ് ആഴ്ചകൾക്ക് മുൻപ് പുറത്തു കൊണ്ടുവന്നത്. സി കെ വിജയൻ വിവരങ്ങൾ വായിണ്ട്. വിജയൻ, അന്ന് തന്നെ ഉയർന്ന ഈ വാർത്ത പുറത്തു വരുമ്പോൾ എവിടെ നിന്നാണ് ഈ ക്യാമറ വയ്ക്കുന്നത്, എങ്ങനെയാണ് ആളുകളുടെ സ്വകാര്യ നിമിഷങ്ങൾ പകർത്തുന്നത് എന്ന് കൃത്യമായി ഏത് സ്ഥലങ്ങളിലാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നതെന്ന റിപ്പോർട്ടിലൂടെ വിജയൻ വ്യക്തമാക്കിയതാണ്. അന്ന് തന്നെ നമ്മൾ ഈ വാർത്ത ചർച്ച ചെയ്യുമ്പോൾ ഉയർന്ന ആശങ്ക ഇത്തരം ദൃശ്യങ്ങൾ മറ്റ് തലങ്ങളിലേക്കും മറ്റ് സൈറ്റുകളിലേക്കുമൊക്കെ പോകാനുള്ള സാധ്യതയാണ്. പോലീസ് ആളുകളെയൊക്കെ പിടികൂടിയൊക്കെ ചെയ്തെങ്കിലും ആ സാധ്യതയ്ക്ക് തടയിടാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വ്യക്തമാകുന്നു. ഇപ്പോൾ എത്ര ദൃശ്യങ്ങളാണ് അവിടെ നിന്നും പകർത്തിയതെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ സൈറ്റുകളിൽ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ദിവീഷ്, ആശങ്കപ്പെട്ടതുപോലെ ഭയപ്പെട്ടതുപോലെ തന്നെ ഈ തലശ്ശേരി ഓവർബ്രിഡ്ജ് ഫോളിയിൽ നിന്നും കമിതാക്കൾ അടുത്തിടപഴകുന്ന ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പോൺ സൈറ്റുകളിൽ എത്തി എന്നത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു വിവരമായി മാറിയിട്ടുണ്ട്. പല സൈറ്റുകളിലായി ഈ ദൃശ്യങ്ങൾ പല രീതിയിലായി ഈ ദൃശ്യങ്ങൾ അതിനെ കട്ട് ചെയ്തും അതോടൊപ്പം തന്നെ അത് മറ്റു രീതിയിൽ തരങ്ങൾ മാറ്റിയും എല്ലാം തന്നെ വ്യാപകമായി പ്രചരിക്കുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദൃശ്യം ഈ സൈറ്റുകളിൽ എത്താനുള്ള സാധ്യത അന്ന് മുതൽ തന്നെ പൊതുസമൂഹം ചർച്ച ചെയ്തതുമാണ്. കാരണം മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ണൂരിൽ തലശ്ശേരിയിൽ പോലും ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നു എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായും തമാശയ്ക്ക് എന്ന രീതിയിൽ ആൾക്കാർ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറുകയും അങ്ങനെ മൊബൈൽ ഫോൺ വഴിയും മറ്റും ഇത് പ്രചരിക്കുകയും ചെയ്തിരിക്കുന്നു. ആ പ്രചരിച്ചത് ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് ഇപ്പോൾ ലോകവ്യാപകമായി ആൾക്കാർക്ക് കാണാവുന്ന രീതിയിലുള്ള സൈറ്റുകളിൽ എത്തിക്കഴിഞ്ഞു, അശ്ലീല സൈറ്റുകളിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇത് പണം കൊടുത്ത് ഉപയോഗിക്കാവുന്ന സൈറ്റുകളിലാണ് ഇപ്പോഴുള്ളത്. അത് ചില അപൂർവ ദൃശ്യങ്ങൾ, ചില അപൂർവ കാറ്റഗറിയിൽപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇത്തരത്തിൽ ഉള്ളത് എന്നാണ് സൈബർ വിദഗ്ധന്മാരും മറ്റും പറയുന്നത്. അതിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഏറെ താല്പര്യമുള്ള കാറ്റഗറിയിൽപ്പെടുന്ന ഒരു വിഷയമായി ദൃശ്യങ്ങളായി ഇത് മാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മില്യൺ കണക്കിന്, അതായത് ദശലക്ഷക്കണക്കിന് ആൾക്കാർ ഇത്തരത്തിൽ ഈ സൈറ്റുകളിൽ ഇവ കാണുന്നുണ്ട് എന്ന വിവരവും ഈ സൈബർ വിദഗ്ധന്മാർ പറയുന്നുണ്ട്. ഏതായാലും തലശ്ശേരി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരുന്നത്, അറസ്റ്റ് ചെയ്തിരുന്നത്. പിന്നീട് അവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ ഇത് എവിടെ നിന്ന്, ആര് വഴി, ഏത് IP അഡ്രസ് വഴി ഇത് ഇത്തരം സൈറ്റുകളിൽ എത്തി എന്നത് ഒരു തലശ്ശേരി പോലീസിനോ അല്ലെങ്കിൽ ഒരു കണ്ണൂർ പോലീസിനോ അന്വേഷിച്ച് കണ്ടെത്താവുന്ന അത്രയും ചെറിയ കാര്യങ്ങളല്ല. അതുകൊണ്ട് അതിൽ വളരെ വിശദമായ അന്വേഷണം വേണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പോലീസും മുന്നോട്ട് വെക്കുന്നത്.